നമുക്ക് ചുറ്റും ഒരുപാട് കുളങ്ങളും തടാകങ്ങളും ഒക്കെയുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? പലതും മാലിന്യങ്ങൾ നിറഞ്ഞ് രോഗാതുരമാണ്. ഇവരുടെ സംരക്ഷണത്തിനായി ഒരു മാതൃകാ പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. PVC പൈപ്പിന് നടുവിൽ തെർമോകോൾ വരി. തെർമോകോളിലെ സുഷിരങ്ങളിലൂടെ ജലപ്പരപ്പിൽ വളർന്ന് പൂത്തുതളർക്കുന്ന ചെടികൾ. വെള്ളത്തിലെ മാലിന്യങ്ങൾ ചെടികൾക്ക് വളമാകുന്നു. വെള്ളവും ഒരു പരിധിവരെ വായുവും മാലിന്യമുക്തമാക്കുകയാണ് ഈ ജലച്ചെടി പദ്ധതിയിലൂടെ ലക്ഷ്യം. മണ്ണിൽ വളരുന്നതിനേക്കാൾ വേഗത്തിലാണ് വെള്ളത്തിൽ ഈ ചെടികളുടെ വളർച്ച. 3 മാസം മുൻപ് നട്ടതാണ് ഈ ചെടികളെല്ലാം. നാടൻ വാഴച്ചെടികളും വയലുകളിൽ കാണുന്ന അംബ്രല്ല ഗ്രാസുമാണ് ജലപ്പരപ്പിൽ വളർത്തുന്നത്. ഡ്രെയിൻസ് പണിയാത്ത ജോ അൺട്രീറ്റഡ് അൺട്രീറ്റഡ് പണിക്കു ഈ പ്യൂരിഫൈ കരേഗ ഇസ്മേ ക്യാ ഹോഗാ ഓക്സിഡൈസ് ഹോഗാ യേ ഈ പ്രൊജക്ട്സ് ഹേ കി ജോ അൺട്രീറ്റഡ് വാട്ടർ ഹേ ഉസ്കോ ഹം നാച്ചുറൽ തരീകേ സേ പ്യൂരിഫൈ കരേ. ദില്ലിയിലെ സഞ്ജയ്വൻ പാർക്കിൽ തുടങ്ങിയ പദ്ധതി ഇന്ന് നിരവധി തടാകങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അന്തരീക്ഷ മലിനീകരണം വലിയ വെല്ലുവിളിയായപ്പോൾ ദില്ലി IIT ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. മുംബൈ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയും ദില്ലി സർക്കാരും സംയുക്തമായി പദ്ധതി നടപ്പാക്കുന്നു. ജലച്ചെടി പദ്ധതിയിലൂടെ 3 മാസത്തിനുള്ളിൽ വെള്ളത്തിലെ മാലിന്യ അളവ് വലിയ തോതിൽ കുറഞ്ഞുവെന്നാണ് പഠനം. മലിനമായ ജലാശയങ്ങളിൽ ജീവന്റെ തുടിപ്പ് വീണ്ടെടുക്കാൻ ഉദാത്ത മാതൃകയാവുകയാണ് സഞ്ജയ്വൻ തടാകം. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ അനന്തു പ്രഭയ്ക്കൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.